بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم واغفر لأبي إنه كان من الضالين ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. صدق الله مولانا العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അവനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അവന്റെ മുത്തഖീങ്ങളായ സജ്ജനങ്ങളായ അടിയാറുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ പടച്ചവൻ നമുക്ക് കൂട്ടുമാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽപ്പെട്ട ധാരാളം രോഗികളുണ്ടാവും, അവർക്കെല്ലാവർക്കും ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമു റാഹിമിനായ നാഥൻ നമ്മയും അവരെയും അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ധാരാളം പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളിൽ ആവർത്തിച്ച് അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ വളരെ സുപ്രധാനമായ ഒരു പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ഇന്നത്തെ ഖുതുബയുടെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ഖുർആനിൽ നിന്നുള്ള ഭാഗങ്ങൾ. സൂറത്ത് ശുറായിലെ 83 മുതൽ 89 വരെയുള്ള ആയത്തുകളിലൂടെയാണ് ആ പ്രാർത്ഥന അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹം അള്ളാഹുവോട് വളരെ വിനയത്തോടുകൂടി, താഴ്മയോടുകൂടി നടത്തുന്ന തേട്ടം ഇപ്രകാരമാണ്: റബ്ബി ഹബ്ലി ഹുക്കുമൻ, പടച്ചവനെ നീ എനിക്ക് ഹുക്കുമ് നൽകണമേ, വിധി ജ്ഞാനം തുടങ്ങിയിട്ടുള്ള ദീനിയായി ജീവിക്കാൻ ആവശ്യമായ എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നതാണ്. അള്ളാഹു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സുഹൃത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ തൊഴുക്ക് എന്നുള്ളത് നമുക്കിന്ന് അറിയില്ല. അതിൻ്റെ രേഖകളോ പകർപ്പുകളോ ഒന്നും ഇന്ന് ലഭ്യമല്ല. സുഹൃഫു ഇബ്രാഹിം എന്ന് ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ടതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ആ പ്രാർത്ഥനയുടെ ഉത്തരം എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ അറിവുകൾ, ദീനിൻ്റെ അറിവുകൾ അദ്ദേഹത്തിന് പകർന്നു കൊടുത്തതാകാമായേട് എന്ന് നമുക്ക് വിശ്വസിക്കുവാനും തരമുള്ളൂ. മാത്രവുമല്ല, വാലിഹസ്തനി ജിസ്വാലിഹീൻ, പടച്ചവനെ എന്ന നീ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണമേ, സജ്ജനങ്ങളിൽ ചേർക്കണമേ എന്നാണ് രണ്ടാമത്തെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്ലാമിൻ്റെ ആവശ്യം. അതും അള്ളാഹു അദ്ദേഹത്തിന് നിറവേറ്റി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കുടുംബം, മക്കൾ, അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകൾ പ്രവാചകന്മാരുടെയും സാലിഹീങ്ങളുടെയും വലിയ ഒരു നിര തന്നെ ആ പരമ്പരയിൽ ഈ ലോകത്ത് പൂജാതരായി എന്നും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നിലകൊണ്ടു എന്നുമുള്ളതൊക്കെ നമുക്കറിയാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളുടെ പിതാവ് എന്നും നിങ്ങളുടെ ആദർശ പിതാവ് എന്നും ഒക്കെ വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു വിശേഷണം നൽകുന്നുണ്ട്. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തെ സാലിഹീങ്ങളോടൊപ്പം ചേർത്തു എന്ന് മാത്രമല്ല, സാലിഹീങ്ങളുടെ എല്ലാം മാതൃകയായി, പിതാവായി അദ്ദേഹത്തെ അവരോധിക്കുകയും ചെയ്തു. ആ പുത്ര പരമ്പരയിൽ
ഇസ്രായേലി പ്രവാചകന്മാരും വന്നു. അന്ത്യപ്രവാചകായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവന്ത പുത്രനായ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്തതി പരമ്പരകളിൽ അറബികളിൽ പൂജാതനാവുകയും ചെയ്തു. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ തേട്ടം വജാലി നിസ്ഥാനത്തിൽ ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വിടമറിഞ്ഞു പോകും. എന്റെ ശേഷക്കാരിൽ എന്നെ സംബന്ധിച്ച് സൽവർത്തമാനങ്ങൾ സൽകീർത്തി അള്ളാഹുവെ നിലനിർത്തേണമേ എന്നാണ്. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന പ്രബലമായ മൂന്ന് മതവിഭാഗങ്ങൾ, ജൂത മതവിഭാഗമായിരുന്നാലും ക്രൈസ്തവരായിരുന്നാലും, ഇസ്ലാമിക സമൂഹം പറയേണ്ടതില്ലാത്ത വണ്ണം ഇബ്രാഹിം അലി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ പ്രവാചകൻ പൂജാതനായ പൂജാതമായ മക്കയിലെ അറബികൾ വരെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് അറബികളുടെ ചരിത്രത്തിലും അവിതർക്കിതമായ ഒരു യാഥാർത്ഥ്യമാണ്. മാത്രവുമല്ല, മക്കയിലെ കഅബാലയത്തിൽ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും വിഗ്രഹങ്ങൾ വരെയും ഉണ്ടാക്കി വെച്ചുകൊണ്ട് അവർ ആരാധിക്കുകയും ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ യഥാർത്ഥ പിന്മുറക്കാർ എന്നവർ അവകാശപ്പെടുകയും ചെയ്യുന്നതും, അത് ജൂതന്മാരും അവകാശപ്പെടുന്നുണ്ട്, ക്രൈസ്തവരും അവകാശപ്പെടുന്നുണ്ട്. ആ രീതിയിൽ ലോകത്തുള്ള എല്ലാ വിഭാഗങ്ങളാലും ആദരിക്കപ്പെടുന്ന ഒരു വലിയ മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായി മരണശേഷം അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ മാറ്റുകയും ചെയ്തു എന്നുള്ളതും ഖുർആനിൽ നിന്ന് വെളിപ്പെടുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിച്ചു. വജാലിമിൻ വറസത്തി ജന്നത്തിൻ നഈ. മാത്രവുമല്ല, നാലാമത്തെ പ്രാർത്ഥന പഠിച്ചവനെ, നീ എന്നെ സ്വർഗത്തിന്റെ അനന്തരാവകാശികളിൽ ഉൾപ്പെടുത്തണമേ എന്നാണ്. തീർച്ചയായിട്ടും ഒരു പ്രവാചകൻ എന്ന നിലയിലും അള്ളാഹുവിന്റെ ദീനിന്റെ ദൗത്യം ഏൽപ്പിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിലും അതെല്ലാം പരിപൂർണമായി ലോകത്ത് നിർവഹിച്ച് ലോകത്താകമാനമുള്ള മാതൃകയായി നിലകൊള്ളുകയും ചെയ്ത വ്യക്തി എന്ന നിലയിൽ, ഒരു പ്രവാചകൻ എന്ന നിലയിൽ ആ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും പക്ഷാന്തരമില്ല, അഭിപ്രായ ഭിന്നത ഉണ്ടാകേണ്ട കാര്യവുമില്ല. വിചാരണ നടക്കണ്ടേ, എന്നിട്ടല്ലേ സ്വർഗം, പരലോകത്തെത്തണ്ടേ, എന്നിട്ടല്ലേ അത് വിധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംശയത്തിൽ നിർത്തപ്പെടേണ്ടുന്ന ഒരു വ്യക്തിത്വമല്ല ഇബ്രാഹിം നബിയുടേതും മാത്രവുമല്ല എല്ലാ പ്രവാചകന്മാരുടേതും. ബാക്കി എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ തീർപ്പ് എത്തുന്നത് വരെയും അഷറത്തുൽ മുബശ്ശിറീങ്ങളായ സഹാബാക്കൾ ഒഴികെ ബാക്കി എല്ലാവരെയും സംബന്ധിച്ചും നമുക്ക് പ്രതീക്ഷ വെച്ചു പുലർത്താമെന്നല്ലാതെ ഉറപ്പ് പറയുവാൻ കഴിയില്ല. ഈ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. വഖഫിർലി അബി ഇന്നഹു കാന മിനൽ ളാലിമീൻ. അടുത്ത പ്രാർത്ഥനയാണ്, പടച്ചവനെ എന്റെ പിതാവിനെ നീ പുറത്തു കൊടുക്കണമേ. അദ്ദേഹം വഴിപിഴച്ചു പോയവനാണ്. അദ്ദേഹം ഒരിക്കലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മാർഗം സ്വീകരിക്കുവാനോ വിഗ്രഹാരാധന വെടിഞ്ഞ് നല്ല മനുഷ്യനാകുവാനോ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് നുബുവത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്റെ പിതാവിനെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എമ്പാടും നടക്കുന്നുണ്ട്. ആ ശ്രമത്തിന്റെ ഇടയിലാണ് മുഷിരിക്കായ തന്റെ പിതാവിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. പലമ്മാ തബയ്യന അന്നഹു അദുവ്വുൻ ലില്ലാഹി, അള്ളാഹുവിന്റെ ശത്രുവാണ് തന്റെ പിതാവ് എന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം പിതാവിന്റെ കാര്യം വിട്ട് അദ്ദേഹം പോകുന്നു നമുക്ക് കാണുവാൻ കഴിയും. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇത് നൽകുന്ന പാഠം, മനുഷ്യന്റെ പാരത്രികമായ വിജയം, ആത്മീയമായ വിജയം ബന്ധുത്വത്തിന്റെയോ പൈതൃകത്തിന്റെയോ വംശത്തിന്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല, ഈമാന്റെയും തദനുസൃതമായ കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് വലിയ പ്രവാചകൻ, ലോകത്തെ മുഴുവൻ മതസമൂഹങ്ങളുടെയും ആചാര്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു പ്രവാചകന്റെ പിതാവിനെ സംബന്ധിച്ച് പോലും അള്ളാഹുവിന്റെ നിലപാട് ഇതാണ് എങ്കിൽ സാധാരണക്കാരായ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ സഗൗരവം ചിന്തിക്കണം എന്നുള്ളത് കൊണ്ടാകാം അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശുദ്ധമായ കലാമിൽ ഖുർആനിൽ ഈ പ്രാർത്ഥനകൾ ഓരോന്നോരോന്നായി എടുത്ത് ഉദ്ധരിച്ച് നമ്മെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, വലാ തുഹ്സിനി യൗമ യുബഅസൂൻ, പടച്ചവനെ എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന അന്ത്യനാളിൽ എന്നെ നിന്ദ്യതയിൽ അകപ്പെടുത്തരുതേ പടച്ചവനെ. എന്നിട്ട് ആ ദിനത്തെ സംബന്ധിച്ച് പറയുകയാണ്, യൗമ ലാ യംഫഉ മാലു വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഒന്നും ഒരു വിധത്തിലുമുള്ള പ്രയോജനവും ചെയ്യാത്ത വിചാരണയുടെ നാളിൽ ഈ പറയപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉടയവനായി തീർന്ന അല്ലെങ്കിൽ അർഹനായി തീർന്ന പടച്ചവന്റെ അപാരമായ കാരുണ്യത്തിനും ഔദാര്യത്തിനും അർഹനായി തീർന്ന മഹാനായ ഒരു പ്രവാചകന്റെ പ്രാർത്ഥന അവസാനിക്കുന്നത് പടച്ചവനെ എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന പരലോക വിചാരണയുടെ നാളിൽ നീ എന്നെ നിന്ദ്യനാക്കല്ലേ. യൗമലായം പറുമാലും
വല ബലൂൺ ആ ദിനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കഠിനമാണ്, കഠോരമാണ്. അന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങൾ ഒരു നിലയ്ക്കും പ്രയോജനം ചെയ്യുകയില്ല. പ്രവാചകന്റെ മകനാണ് എന്നുള്ളത്, മകളാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന കുലത്തിൽ ഇന്ന വംശത്തിൽ പിറന്നയാളാണ് എന്നുള്ളത്, ഭൂമിയിൽ അധികാരമുള്ളയാളാണ് എന്നൊക്കെയുള്ളതൊന്നും അന്ന് അള്ളാഹുവിന്റെ സന്നിധിയിൽ കോടതിയിൽ ഒരു നിലയ്ക്കും പരിഗണിക്കപ്പെടുകയില്ല. ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, അന്ന് പ്രയോജനം ചെയ്യുന്നത് ആർക്കാണ്? അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യത്തിന്റെയും ഔദാര്യത്തിന്റെയും റഹ്മത്തിന്റെയും അള്ളാഹുവിന്റെ ഫവലിന്റെയും തിരുനോട്ടം കിട്ടുന്നത് ആർക്കാണ് എന്ന് ഖുർആൻ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ നാവിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. യൗമല യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, സുരക്ഷിതമായ സ്ഥിരമായ ഹൃദയത്തോടുകൂടി നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ ആരാണോ ഉയർത്തെഴുന്നേറ്റ് വരിക അവർക്ക് മാത്രമേ എന്തെങ്കിലും ഗുണം നാളെ പരലോകത്ത് കിട്ടുകയുള്ളൂ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്സലാം ആ പ്രാർത്ഥനയിൽ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇബ്രാഹിം ആയതുകൊണ്ട്, ഞാൻ പ്രവാചകൻ ആയതുകൊണ്ട്, എന്റെ മക്കളിൽ ഒരുപാട് പ്രവാചകന്മാർ വന്നു എന്നുള്ളത് കൊണ്ട്, ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും വാപ്പയാണ് ഞാൻ എന്നുള്ളത് കൊണ്ട്, അബുൽ അംബിയ ആണ്, അബുൽ ബഷറാണ് എന്നുള്ളത് കൊണ്ടൊന്നും എനിക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുകയില്ല. രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ എന്റെ ഹൃദയം നിർമ്മലമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. സലാമത്തുൽ ഖൽബ് എന്നുള്ളത് ആ അടിസ്ഥാനത്തിൽ വളരെ ദീനിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം സലാമത്തായി തീരുക, ഹൃദയമാണ് മനുഷ്യ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുക. എന്താണ് ഈ ഹൃദയം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ഹൃദയമുണ്ട്, ഹാർട്ട് എന്ന് പറയുന്ന സംഗതിയാണോ ഈ കാര്യങ്ങളെ തീരുമാനത്തൊരു മറ്റൊരു ചർച്ചയാണ്. തിയോളജികൾ ചർച്ച ചെയ്യുന്ന ദൈവശാസ്ത്രകാരന്മാർക്കിടയിലും ഫിലോസഫേഴ്സിന്റെ ഇടയിലും ആധുനിക മനഃശാസ്ത്ര വിദഗ്ധന്മാരുടെ ഇടയിലും ഒക്കെ ഇതിനെപ്പറ്റി ഒരുപാട് ചർച്ചകളുണ്ട്. മനസ്സ്, ഹൃദയം, മസ്തിഷ്കം അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള മൈൻഡ്, സോള് ഇവയൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് ചർച്ചകളുണ്ട്. അതിന്റെ ആ വലിയ കരഗംഭീരമായ നമുക്ക് ആർക്കും ഗുരുക്കഴിച്ചെടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത അത്തരം ഒരു വിഷയത്തിലേക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മെ എനിക്കും അത് സാധ്യമല്ല. ഇനി അത് പഠിച്ച് അവതരിപ്പിച്ചാൽ തന്നെ നമ്മളിൽ എത്ര പേർക്ക് അത് മനസ്സിലാകും എന്നുള്ളതും വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. മനുഷ്യന്റെ മനസ്സ് അതിന്റെ ഗുരുക്ക് അടിക്കുവാൻ ഇന്ന് പൂർണ്ണമായിട്ടും ആർക്കും കഴിഞ്ഞിട്ടില്ല. എന്താണ് ബുദ്ധി, എന്താണ് തലച്ചോറ്, എന്താണ് മൈൻഡ്, ഇതിനെപ്പറ്റി നിരന്തരമായ പഠനങ്ങൾ, ലോകത്തെ ഏറ്റവും കൂടുതൽ ശാസ്ത്ര ഗവേഷണം നടക്കുന്ന ഒരു മേഖല മനുഷ്യ മനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് എന്ന്, മനഃശാസ്ത്രം അനുനിമിഷം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക, വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്ന കാര്യമാണ്. ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെയുള്ള ഒരു ഡിബേറ്റ് ചർച്ച മുമ്പ് ഉണ്ടായിരുന്നു. ശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ വിഷയം എന്നുള്ളത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന കാര്യത്തിനാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ദൈവാസ്തിത്വത്തെ ശാസ്ത്രം നിരാകരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആധുനിക സയൻസ് നിരാകരിക്കുന്നു ചോദിച്ചാൽ, സയൻസിന് അറിവ് ലഭ്യമാകുന്ന ഒരു മാധ്യമം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ദൈവത്തെ കാണാൻ കഴിയുകയില്ല. അതീന്ദ്രിയമായ അഭൗതികമായ ഒന്നിനെ സ്പർശിക്കാനോ രുചിക്കുവാനോ അറിയുവാനോ കേൾക്കുവാനോ മണക്കുവാനോ കഴിയുകയില്ല എന്നുള്ള കാരണത്താൽ ദൈവം ഒരു അന്ധവിശ്വാസമാണ്, സ്വർഗം ഒരു അന്ധവിശ്വാസമാണ്, നരകം ഒരു അന്ധവിശ്വാസമാണ്, മരണാനന്തര ജീവിതം എന്ന ഒന്ന് ഇല്ല എന്ന് നിരാകരിക്കുന്ന അതേ ശാസ്ത്രത്തെ കൊണ്ട് തന്നെ മനുഷ്യൻ ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്ത, ഇതുവരെയും അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, അവർ കാണാത്ത, കേൾക്കാത്ത, രുചിക്കാത്ത, അറിയാത്ത, മനസ്സിനെ സംബന്ധിച്ച്, മസ്തിഷ്കത്തെ സംബന്ധിച്ച്, മൈൻഡിനെ സംബന്ധിച്ച്, വികാര വിചാരങ്ങളെയൊക്കെ സംബന്ധിച്ച് അവർ ഗവേഷണം നടത്തുകയും അങ്ങനെ ഒരുപാട് പഠനങ്ങൾ ആ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വികസിക്കുന്ന ഒരു ശാസ്ത്ര ശാഖ എന്നുള്ളത് ഈ മനഃശാസ്ത്ര ശാഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേഖല വൈദ്യശാസ്ത്ര രംഗത്ത് അതുമായി ബന്ധപ്പെട്ട ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് ശാസ്ത്രവും അടിസ്ഥാനപരമായി പഞ്ചേന്ദ്രിയങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതിനെ പറ്റിക്കുറിച്ച് മാത്രമുള്ള പഠനമല്ല, അതല്ലാത്തവയെ കുറിച്ചുള്ള പഠനവും സയൻസിന്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്നതേ ഞങ്ങൾ വിശ്വസിക്കൂ എന്നുള്ള ആധുനിക യുക്തിവാദത്തിന്റെ ഈ തത്വത്തെ യഥാർത്ഥത്തിൽ അവർ തന്നെ ഇപ്പോൾ നിരാകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇസ്ലാമിന്റെ ആത്മീയ വിജ്ഞാനങ്ങളിൽ മനുഷ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഹൃദയത്തിന്റെ നിർമ്മലത എന്ന് പറയുന്നത്, ഹൃദയത്തിന്റെ പരിശുദ്ധത എന്ന് പറയുന്നത്. പരിശുദ്ധമായ ഹൃദയത്തോടുകൂടി ഈ ലോകത്ത് ജീവിക്കുക,
പരിശുദ്ധമായ ഹൃദയത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോവുക. പരിശുദ്ധമായ ഹൃദയത്തോടുകൂടി നാളെ വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാവുക. പരിശുദ്ധരായ ഹൃദയത്തോട് അള്ളാഹു ആഹ്വാനം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാക്കളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ഇതാണ് ഇസ്ലാമിന്റെ ആത്മീയതയുടെ മൗലികമായ ലക്ഷ്യം. അതുകൊണ്ട് പ്രവാചകന്മാരെല്ലാം ഹൃദയ സംസ്കരണത്തിന്, മനസ്സംസ്കരണത്തിന്, അതിന് വിശുദ്ധി കൈവരിക്കുന്നതിന് വലിയ പ്രാധാന്യമാണ് കൊടുത്തത്. ഹൃദയത്തിന്റെ വിശുദ്ധി ഇല്ലാത്തവർക്ക് ഈ ദുനിയാവിൽ പോലും അവരുടെ ജീവിതം വലിയ ക്ലേശപൂർണമായിരിക്കും എന്നുള്ളതും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അഫലം യസീറു ഫിൽ അർളി, അവർ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ? അങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ തക്കൂലകും കുലൂവും യാത്തിലൂല വിഹ, അവർക്ക് ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്ന ഹൃദയം കിട്ടും എന്നാണ്. എന്താണ് ഈ ഹൃദയം എന്നുള്ളത്? അപ്പോഴും അത് ബുദ്ധിയാണോ, മനസ്സാണോ, ആത്മാവാണോ, എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. എന്തൊക്കെയായാലും മനുഷ്യൻ ഒരു കാര്യം കാണുമ്പോൾ അവന് ചില കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. ആ മനസ്സിലാക്കാൻ അവനെ പര്യാപ്തമാക്കി തീർക്കുന്ന ഉള്ളിലെ ഒരു ഘടകമാണ് ഈ അൽബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ, ലോകത്തെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ, തന്റെ അവസ്ഥാന്തരങ്ങളെ പറ്റി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ആദാൻ യസ്മഊന ബിഹ, അവനെന്താണ് കേൾക്കാൻ കഴിയുന്ന കാതുകൾ ഉണ്ടാകും. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫീ സുദൂർ, പക്ഷേ കാര്യങ്ങൾ ഗ്രഹിക്കാതിരിക്കുകയും കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ കണ്ണിനല്ല അന്ധത ബാധിച്ചിട്ടുള്ളത്. കണ്ണിന് തുറന്ന് എല്ലാം കാണുന്നുണ്ടെങ്കിൽ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫീ സുദൂർ, അന്തരാളങ്ങളിലുള്ള ഹൃദയമാകുന്ന അകക്കണ്ണിന്റെ കാഴ്ചയാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് അകക്കണ്ണ് ആണ് ഹൃദയം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ നമുക്ക് കാണാൻ കഴിയുന്ന ഈ കണ്ണിന്റെ അപ്പുറത്തൊരു കണ്ണുണ്ട്. ആ കണ്ണുകൊണ്ട് കാര്യങ്ങൾ കാണാൻ കഴിയുന്നവർക്ക് മാത്രമേ സത്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. അതില്ല എങ്കിൽ വേറെ എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. കാതുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, പക്ഷേ അകക്കണ്ണില്ല എങ്കിൽ കണ്ണ് കണ്ടു കാണുന്ന കാഴ്ചകളെയും കാതുകൊണ്ട് കേൾക്കുന്ന കേൾവികളെയും മനുഷ്യൻ അനുഭവിച്ചറിയുന്ന വിജ്ഞാനങ്ങളെയെല്ലാം മസ്തിഷ്കത്തിന്റെ ഉള്ളിൽ വീണ്ടും മറ്റൊരു പ്രോസസ്സിന് വിധേയമാക്കി അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഉരുത്തിരിച്ചെടുക്കുവാനുള്ള പ്രാപ്തിയും കഴിവും മനുഷ്യൻ നേടുമ്പോഴാണ് അവൻ മൃഗത്തിൽ നിന്ന് വേർതിരിയുന്നത് എന്നും ഖുർആൻ പറയുന്നുണ്ട്. വലഖദ് ദറഅ്ന ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി, മനുഷ്യവർഗത്തിൽപ്പെട്ട, ജിന്നുവർഗത്തിൽപ്പെട്ട ധാരാളം പേരെ നാം നരകത്തിന് വേണ്ടി ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. എന്താണ് അവരുടെ പ്രശ്നം? അവർ നരകത്തിലേക്ക് പോകാൻ ലഹും കൊലൂവില്ലായൂല വിഹ, അവർക്ക് ഹൃദയമുണ്ട്, പക്ഷെ അവർ അതുകൊണ്ട് ഒരു കാര്യവും ഗ്രഹിക്കുന്നില്ല. വലഹും അയിനുല്ലായി ഉസരൂല വിഹ, അവർ കണ്ണുണ്ട്, ആ കണ്ണുകൊണ്ട് അവർ കാണേണ്ട യാതൊന്നിലേക്കും നോക്കുന്നില്ല. വലഹും ആദാലുല്ലായ്മാവുല വിഹ, അവർക്ക് കാതുകളുണ്ട്, പക്ഷെ ആ കാതുകൾ കൊണ്ട് അവർ കേൾക്കേണ്ടതൊന്നും കേൾക്കുകയില്ല. ഉലായിക്കൽ അൻആം, അവർ കാണുന്നത് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും മൃഗങ്ങളെ പോലെയാണ്. മൃഗങ്ങൾക്ക് ഒരു കാര്യം കണ്ടു, കേട്ടു, മനസ്സിലാക്കി എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിന് ഒരു കാര്യമാവില്ല. അവരെങ്ങനെയാണോ നേരം പുലർന്നത് അങ്ങനെ തന്നെയാണ് നേരം അവസാനിക്കുന്നത്. എങ്ങനെയാണ് അവർ ജനിച്ചു വീണത് അങ്ങനെ തന്നെ അവർ മരിച്ചു പോകും. അവർക്കിടയിൽ ഒരു പുരോഗതിയും വളർച്ചയും മാറ്റം ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് മൃഗസമാനമായി ജീവിക്കുന്ന ആളുകളെ പറ്റി പറയുന്നത് അവർ ചിന്തിക്കുകയും ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ബൽക്കും അവല് അല്ല, മൃഗങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ അള്ളാഹു ആക്ഷേപിക്കലായി തീരും. അതുകൊണ്ട് അള്ളാഹ് പറയുകയല്ല, മൃഗങ്ങളെക്കാളും അവർ മോശമായി പോയിരിക്കുന്നു. കാരണം മൃഗങ്ങൾക്ക് അള്ളാഹ് ഏൽപ്പിച്ചു കൊടുത്ത ഡ്യൂട്ടി അവർ ചെയ്യുന്നുണ്ട്. അവരെ ചിന്തിക്കാൻ അള്ളാഹ് ആവശ്യപ്പെടുന്നില്ല, അവരോട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കണമെന്ന് അള്ളാഹു പറയുന്നില്ല. അവർക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഒരു പ്രകൃതിയിൽ അവർ ജീവിക്കുകയും ആ ജീവിതത്തിൽ അവർ സംതൃപ്തി അടഞ്ഞുകൊണ്ട് ഈ ലോകത്ത് മരിച്ചു പോവുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് മൃഗങ്ങൾക്ക് അധിക ബാധ്യതയില്ല, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധിക ബാധ്യതയുണ്ട്. അവർ മനുഷ്യരായി എന്നുള്ളതാണ്. ആ മനുഷ്യരായി എന്നുള്ളത് കൊണ്ട് അവർ വ്യതിരക്തമാകുന്നത് അവർക്ക് സവിശേഷമായ സിദ്ധികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സിദ്ധികൾ പ്രയോജനപ്പെടുത്താത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ നരകാവകാശികളാകും എന്നും ഖുർആൻ പറയുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ ഹൃദയങ്ങൾ കടുത്തുപോയ ആളുകൾക്ക് നരകമാണ് ഉള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. മറ്റൊരു ഭാഗത്ത് പറയുന്നു,
അവരുടെ ഹൃദയങ്ങൾക്ക് നാം തീരു വച്ചതുകൊണ്ടൊന്നും കേൾക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എങ്ങനെയാണ് തീരു വയ്ക്കുക? തിന്മകളും അതുപോലെ തന്നെ തെറ്റായ വിചാര വികാരങ്ങളും അവരുടെ മനസ്സിനെ കീഴടക്കിയത് കൊണ്ട് സദ്വിചാരങ്ങളൊന്നും അങ്ങോട്ടേക്ക് കടക്കുകയില്ല. സച്ചിന്തകളൊന്നും നടത്തുവാൻ പര്യാപ്തമല്ലാത്ത വണ്ണം അവർ ഐഹികമായ താല്പര്യങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ഖുർആൻ പറയുകയാണ്. മറ്റൊരു ഭാഗത്ത് ഖുർആൻ നിന്ന് യാതൊരു പ്രയോജനവും കിട്ടാതെ പോയ കപടന്മാരെ പറ്റി പറയുന്നത് ഈ കുലൂബിഹിൻ മറവ്, അവരുടെ ഹൃദയങ്ങളിൽ മറവാണ്, രോഗമാണ്. ഫസാദഹുമുല്ലാഹു മറവ, ആ രോഗത്തെ അള്ളാഹു വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്താണ് ആ രോഗം? ഭൗതികമായ അർത്ഥത്തിൽ ഒരു മെഡിക്കൽ വൈദ്യശാസ്ത്രജ്ഞന് ഒരു ഡോക്ടർക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന രോഗങ്ങളെ പറ്റിയല്ല പറയുന്നത്, അത് ആത്മീയമായ രോഗങ്ങളാണ്. അത് കുഫ്റിന്റെ രോഗമാണ്, അത് കാപട്യത്തിന്റെ രോഗമാണ്, അധർമ്മത്തിന്റെ രോഗമാണ്. അള്ളാഹു അതുകൊണ്ട് വിശ്വാസികളോട് അള്ളാഹു പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്ന് അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈന ഈമാന വസയ്യിഹു ഫീ ഖുലൂബിന വകരിഹ് ഇലൈന കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാന. അതുകൊണ്ട് ഹൃദയത്തിന് വേണ്ട ആരോഗ്യം എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ഇല്ലാത്ത, കൊളസ്ട്രോൾ ഇല്ലാത്ത ഹൃദയം ആകുക എന്നുള്ളതല്ല, അത് ആരോഗ്യത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ ആരോഗ്യം ഉള്ളത് കൊണ്ട് മാത്രം ആയില്ല, ആ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക്, ആ മനസ്സിന്റെ ഉള്ളിലേക്ക്, മൈൻഡിൽ, സോളിൽ മനുഷ്യന് എന്ത് വേണം? അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈന ഈമാന, ഈമാനെ പടച്ചവനെ ഞങ്ങളോട് ഇണക്കമുള്ളതാക്കി തീർക്കണം. ഈമാനെ പ്രണയിക്കാൻ കഴിയുന്ന, ഈമാനെ സ്നേഹിക്കാൻ കഴിയുന്ന, ഈമാന്റെ അടിത്തറയിൽ ജീവിതത്തെ രൂപപ്പെടുത്തി എടുക്കാൻ കഴിയുന്ന വണ്ണം നമ്മുടെ ഉള്ളിലേക്ക് ഈമാൻ നിരന്തരമായി പ്രവഹിച്ചു കൊണ്ടിരിക്കണം. വാ സയ്യിൻ കൂഫി ഖുലൂബിന, പടച്ചവനെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഈമാന്റെ അലങ്കാരങ്ങൾ ഉണ്ടാകണം. ഹൃദയത്തെ പലജാതി അലങ്കാരങ്ങൾ വലയം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. വിശുദ്ധ ഖുർആനിൽ എന്താണ്? സുയിനലിന്നാസി ഹുബ്ബു ശഹവാത്തി മിനൽ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറ എന്ന് പറഞ്ഞുകൊണ്ട് ഐഹിക സുഖങ്ങൾ, ഐഹിക താല്പര്യങ്ങൾ, അത് പണമുണ്ട്, പെണ്ണുണ്ട്, സ്വത്തുണ്ട്, എല്ലാം ഉണ്ട്. ഈ ദുനിയാവിൽ കാണുന്ന എല്ലാ അലങ്കാരങ്ങളും മനുഷ്യരെ ഇങ്ങനെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുക, അതിനെ തന്നിലേക്ക് ഇങ്ങനെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം, ഒരു രീതിയിലാണ് മനുഷ്യന്റെ മനസ്സ് അള്ളാഹു സൃഷ്ടിച്ചു വച്ചിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യ മനസ്സിന്റെ പ്രകൃതിപരമായ ഈ ചപലതയെ അതിജീവിച്ചുകൊണ്ട് ഈമാനിലേക്ക് ഹൃദയത്തെ ആകർഷിക്കുവാൻ കഴിയുന്ന, ഹൃദയത്തിന്റെ അലങ്കാരം ഈമാനാക്കി മാറ്റുന്ന, വകരിക ഇലൈനൽ കുഫ്റവൽ സൂഖവൽ ഇസ്യാൻ, പടച്ചവനെ ഞങ്ങളുടെ ഉള്ളിൽ നീ വെറുപ്പുണ്ടാക്കണം. എന്തിനോടാ വെറുപ്പുണ്ടാക്കേണ്ടത്? കരിഹ് ഇലൈനൽ കുഫ്റ, കുഫ്റിനോട്, സത്യനിഷേധത്തോട് വെറുപ്പ് ഉള്ളിൽ ഉണ്ടാകണം. ഫുസൂഖ, അധർമ്മത്തോട് വെറുപ്പുണ്ടാക്കണം. വൈദ്യാന, അള്ളാഹുവോടുള്ള ധിക്കാരത്തോട് വെറുപ്പുണ്ടാക്കണം. പക്ഷേ കുഫ്റിനോടും ഫുസൂഖിനോടും വിജയാനോടും, സത്യനിഷേധത്തോടും അധർമ്മത്തോടും കുറ്റകൃത്യത്തോടും പാപകൃത്യത്തോടും നമുക്ക് വലിയ അടുപ്പവും അള്ളാഹുവിലുള്ള ഈമാനോട് അകൽച്ചയും വിരക്തിയും തോന്നുന്ന ഒരു ചുറ്റുപാടിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഈ പറയപ്പെട്ട സലാമത്തിലേക്ക്, സുരക്ഷിതമായ അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുകയില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ഖുലൂബ ബനി ആദം തഖ്തൗ കമാ യസ്തഉൽ ഹദീദ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രസിദ്ധമായ, ധാരാളമായി നമ്മൾ കേട്ടിട്ടുള്ള ഒരു വചനമാണ് ഹദീസാണ്, മനുഷ്യന്റെ ഹൃദയങ്ങളിൽ നിന്നുള്ളത് തഖ്തൗ, അത് തുരുമ്പിക്കും, അതിന് ക്ലാവ് പിടിക്കും. കമാ യസ്തഉൽ ഹദീദ്, ഹൃദയം ഈ ഇരുമ്പിന് ക്ലാവ് പിടിക്കുന്നത് പോലെ. അതുകൊണ്ട് അപ്പൊ റസൂലിനോട് സഹാബാക്കൾ ചോദിച്ചു, അള്ളാന്റെ റസൂലെ, ക്ലാവ് പിടിച്ചു കഴിഞ്ഞാൽ അതിനെ കഴുകിക്കളയുവാൻ കഴിയുന്ന ഈയം എന്താണ്? ഈയം പൂശി എന്താണ് ലോഹങ്ങളെ വൃത്തിയാക്കുന്നത് പോലെ ഞങ്ങളുടെ ഹൃദയത്തെ വൃത്തിയാക്കാനുള്ള ഏർപ്പാട് എന്താണ് പ്രവാചകരെ അങ്ങ് അറിയിച്ചു തന്നാലും? കാല പ്രവാചകൻ പറഞ്ഞു, ദിക്റുൽ മൗത്തി വതിലാവത്തുൽ ഖുർആൻ, മരണത്തെ കുറിച്ചുള്ള ഓർമ്മയാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള ഒന്നാമത്തെ വഴി. വിശുദ്ധ ഖുർആന്റെ പഠന പാരായണമാണ് രണ്ടാമത്തെ വഴി. മരണത്തെ കുറിച്ച് ഓർത്താൽ എങ്ങനെയാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിയുക? ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആഞ്ഞടിച്ച് കയറി വരുന്ന ഭൗതികമായ പ്രലോഭനങ്ങളെ തടുത്തു നിർത്താൻ, ഞാൻ ഈ പ്രലോഭനത്തിന് വിധേയപ്പെട്ടു പോകുന്ന നിമിഷത്തിൽ മലക് മരണത്തിന്റെ മാലാക എന്നെ പിടികൂടിയാൽ, മലക്കുൽ മൗത്ത് എന്നെ പിടികൂടിയാൽ, അള്ളാഹുവിന്റെ അടുക്കൽ എന്റെ സ്ഥാനം എന്തായിരിക്കും? അന്ന് എല്ലാവരും നിന്ദ്യരായി പോകുന്ന,
മക്കളോ സന്താനങ്ങളോ സമ്പത്തോ പ്രയോജനം ചെയ്യാതെ പോകുന്ന ആ ദിനത്തിൽ സുരക്ഷിതമായ ഹൃദയമുള്ളവർ രക്ഷപ്പെടും എന്നാണ് എങ്കിൽ ഞാനിപ്പോൾ ഈ പാപത്തിൽ ഏർപ്പെട്ടുകൊണ്ട് താനിപ്പോൾ ഈ തെറ്റായ ചിന്തയിൽ ഏർപ്പെട്ടുകൊണ്ട് മരണത്തിന് കീഴ് തൂക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എപ്പം മരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് ആർക്കും അറിയില്ല. എപ്പോഴാണ് മരണം നമ്മെ പിടികൂടി കൊണ്ടുപോകുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണത്. ആർക്കും അതിലൊരു സംശയമില്ല. എന്ന് മരിക്കും, എന്ന് എത്ര കാലം ജീവിക്കും. എന്താണ് അടുത്ത നിമിഷം സംഭവിക്കുക? എന്ന് പറഞ്ഞാൽ നാളെ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞുള്ള നാളെയല്ല, അടുത്ത നിമിഷം നമ്മെ സംബന്ധിച്ചിടത്തോളം ഗതാണ്. കഴിഞ്ഞുപോയ നിമിഷം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നലെകളാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇല്ല അയ്യാമുൻ, ഏതാനും ദിവസങ്ങളാണ്, സമയങ്ങളാണ്. സമയത്തിൽ അല്പം പോകും തോറും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പൂർവികരും പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ മരണത്തെ പറ്റി പ്രതിപാദിക്കുന്ന ലായിഖത്തുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യത്തെ സംബന്ധിച്ചല്ല, രുചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. കുല്ലു നഫ്സിൻ ലായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ രുചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദിക്റുൽ മൗത്താണ് ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനുള്ള ഏർപ്പാട്. നമ്മൾ ജനാസകളിൽ പങ്കെടുക്കാറുണ്ട്. പ്രിയപ്പെട്ടവരുടെയും സുഹൃത്തുക്കളുടെയും അടുത്തവരുടെയും അകന്നവരുടെയും ഒക്കെ മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കാറുണ്ട്. ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാറുണ്ട്. കബറടക്ക ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്. വളരെ പ്രിയപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ മനസ്സിനെ അത് വല്ലാതെ ഉലയ്ക്കും. ആ ദിവസങ്ങളിൽ നമ്മൾ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ നമസ്കാരത്തിൽ ഭക്തി ഉണ്ടാകും. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ള ബോധത്തോടുകൂടി സുജൂദ് ചെയ്യുവാൻ റുക്ഊ ചെയ്യുവാനും കഴിയും. പക്ഷേ ആ സ്മരണ നമ്മിൽ നിന്ന് കെട്ടടങ്ങി പോകുന്നതോടുകൂടി തന്നെ ആ ഭക്തിക്കും ഇളക്കം സംഭവിക്കും, തഖ്വയ്ക്കും ഇളക്കം സംഭവിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ നിരന്തരമായി മരണത്തെ ഓർക്കണം. മരിച്ചുപോയ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ സ്മരണയിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും തെറ്റിലേക്ക് വഴി പോകാൻ കഴിയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഹൃദയത്തെ ബാധിച്ച രോഗത്തെ കഴുകിക്കളയുവാനുള്ള മറുമരുന്നിൽ ഒന്നാമത്തത് മരണസ്മരണയാണ്. രണ്ടാമത്തത് എന്താണ്? തിലാവത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ വായിക്കുക. വിശുദ്ധ ഖുർആൻ വായിച്ചാൽ എന്താണ്? അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അതിനെ തൊട്ടും കുറെ ഇന്നമൽ മുഅ്മിനൂനല്ലദീന, ഇവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. എന്താണ് അവർ? അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹു എന്നവർ സ്മരിക്കപ്പെട്ടാൽ, അള്ളാഹുവിനെ കുറിച്ച് അവർ ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, ഇതാ ദുഃഖിറത്ത് അല്ലദീനെ ഇതാ ദുഃഖിറല്ലാഹു, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഭയവിഹ്വലമായി തീരും. വഇദാ തുലിയത് അലൈഹിം ആയാതു, അവരുടെ മേൽ അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൽപ്പിക്കപ്പെട്ടാൽ, സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കും. വാലല്ലാഹി സാദത്തുഹും ഈമാന വാലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ തങ്ങളുടെ റബ്ബിൽ ഫലമർപ്പിക്കും, തവക്കുൽ ചെയ്യും. ആ രീതിയിൽ ജീവിതത്തെ ക്രമീകരിച്ചെടുക്കുക എന്നുള്ളതാണ് സലാമത്തുൽ ഖുലൂബ്. ഹൃദയം പരിശുദ്ധമായി തീരുക, സുരക്ഷിതമായി തീരുക, രക്ഷപ്പെട്ടതായി തീരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഹൃദയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിന്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ, പ്രവാചകന്റെ ഒരുപാട് അധ്യാപനങ്ങൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻഷാഅല്ലാഹ് തുടർന്ന് അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് നൽകാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാൻ സലാമത്തായ നിലയിൽ ഹൃദയത്തെ നിർമ്മലമാക്കി തീർത്ത് പരിശുദ്ധ ഹൃദയത്തോടുകൂടി മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആചിച്ചതുപോലെ, പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാനും ആചിക്കാനും കഴിയേണ്ടതുണ്ട്. പടച്ചവന്റെ കോടതിയിൽ സംശുദ്ധ ഹൃദയവുമായി കണ്ടുമുട്ടുവാൻ, പടച്ചവനെ കണ്ടുമുട്ടുവാൻ, വിചാരണയെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് കഴിയുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതം നമുക്ക് വിന്യസിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അർഹമുർ റഹീമിനായ കരുണക്കടലായ അള്ളാഹു നമ്മെ എല്ലാവരെയും അതിന് തുടക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹൃദയ ശുദ്ധിക്ക് കളങ്കം ചാർത്തുന്ന വിധത്തിൽ നമ്മുടെ വാക്കിൽ, പ്രവൃത്തികളിൽ എന്തെങ്കിലും വിചാര വികാരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇന്നോടുകൂടി അത് അവസാനിപ്പിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച രണ്ട് കാഴ്ചപ്പാടുകൾ, മരണത്തെ കുറിച്ചുള്ള ബോധം, വിശുദ്ധ ഖുർആന്റെ പഠനപാരായണം, അതനുസരിച്ചുകൊണ്ടുള്ള കർമ്മം, ഇതിൽ നമുക്ക് നിരതമാകാൻ കഴിയേണ്ടതല്ല അല്ലാഹു അതിലും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രഭാഷണം ഐ ടി മീഡിയ വാട്സപ്പ് ഗ്രൂപ്പ്.
more details, please contact 8547539820.